ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാറു റിവ്യൂലേക്ക് സ്വാഗതം. പാർവതി വിശാലിനോട് പറയുന്നു, എത്ര വട്ടം അമ്മയെ കൊലപ്പെടുത്താൻ നോക്കിയത്, ഇനിയും ചിലപ്പോൾ അതുപോലുള്ള ആക്രമണങ്ങൾ വന്നെന്ന് വരും. അത് തടയണം, അമ്മയെ സുരക്ഷിതമാക്കണം. അതുപോലെ തന്നെ ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയുകയും വേണം. വിശാൽ ചോദിക്കുന്നു, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് അയാളെ നേരിട്ട് കണ്ടിട്ടും മനസ്സിലായില്ലേ? ശേഖരമേനോൻ, അയാൾ തന്നെയാ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അല്ലാതെ അയാൾക്ക് പിന്നിൽ മറ്റാരുമില്ല. ആദ്യം അയാള് എന്റെ അമ്മയെ എനിക്ക് ഇല്ലാതാക്കി. പെറ്റമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനുള്ള എന്റെ ഭാഗ്യത്തെ അയാൾ എന്നേക്കുമായി കെടുത്തി കളഞ്ഞു. പിന്നെ എന്നെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചത് എന്റെ പ്രഭാവതി അമ്മയാ. ഇപ്പൊ അയാൾക്ക് ആ അമ്മയും കൊല്ലണം. എന്തിനാ അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് ഇത്രയേറെ ശത്രുത? എന്തിനാ അയാൾ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അവനെ, ആ ശേഖരമേനോനെ അന്ന് തലനാരിഴയ്ക്കാ കൈവിട്ടു പോയത്. ഇല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ അവനെ തീർത്തേനെ. അയാള് രക്ഷപ്പെട്ടു എന്ന് ആരും കരുതണ്ട. അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും അയാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി അയാളെന്റെ കയ്യിൽ വന്ന് പെട്ടാൽ അന്ന് അയാളുടെ അവസാനമായിരിക്കും. കൊല്ലും ഞാൻ അയാളെ, ഇഞ്ചിഞ്ചായിട്ട് കൊന്നൊടുക്കിയിരിക്കും. ഇത് കേട്ട് പാർവതി പറയുന്നു, സാർ എനിക്കൊരു സംശയമുണ്ട്, ആ ശേഖരമേനെ മാത്രമായിരിക്കോ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? വിശാൽ ചോദിക്കുന്നു, പിന്നെ വേറെ ആർക്കാ അമ്മയോട് വൈരാഗ്യം? ആരാ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? പാർവതി പറയുന്നു, ഒരു പക്ഷേ ശേഖരമേനോനെ കൂടാതെ മറ്റൊരാൾ കൂടി പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ? അപ്പോൾ വിശാൽ പറയുകയാണ്, ദേ അതാ ഞാൻ ചോദിക്കുന്നത്. പാർവതി ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? ശേഖരമേനോനെ കൂടാതെ താൻ ആരെയാ സംശയിക്കുന്നത്? പാർവതി പറയുന്നു, സാർ എനിക്ക് സംശയം പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവിനെയാ. അവര് തമ്മിൽ വേർപിരിഞ്ഞത് പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ആ പൊരുത്തക്കേട് ഇപ്പോ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവിൽ കടുത്ത ശത്രുത ഉണ്ടാക്കില്ലേ? മാത്രമല്ല, പ്രഭാവതി അമ്മയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും അയാളിൽ വാശി പിടിപ്പിച്ചിട്ടുണ്ടാകണം. അത് വലിയൊരു പകയായി മാറിയിട്ടും ഉണ്ടാകാം. ആ പക വീട്ടാനാണ് അയാള് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിലോ? വിശാൽ ചോദിക്കുന്നു, പാർവതി നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംശയിക്കുന്നത്? അപ്പോൾ പാർവതി പറയുകയാണ്, അതെന്താ സാർ ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? വിശാൽ പറയുന്നു, പാർവതി അമ്മയുടെ എക്സ് ഹസ്ബൻഡ് ഇപ്പൊ ജീവനോടെയില്ല, മരിച്ചുപോയെന്ന അമ്മ പറഞ്ഞത്. ഇത് കേട്ട് പാർവതി ആലോചിച്ചു നിൽക്കുമ്പോൾ വിശാൽ ചോദിക്കുന്നു, എന്താ ചിന്തിക്കുന്നത്? പാർവതി പറയുകയാണ്, നമുക്ക് അയാളെ പറ്റി ഒന്ന് അമ്മയോട് ചോദിച്ചാലോ? വിശാൽ ചോദിക്കുന്നു, എന്തിന്? അതൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകും. വെറുതെ എന്തിനാ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? പാർവതി പറയുന്നു, സാർ അത് അയാളെ കുറിച്ച് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടിയാൽ എന്റെയും സാറിന്റെയും ഉള്ളിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായാലോ? വിശാൽ പറയുന്നു, എനിക്കതിൽ തീരെ പ്രതീക്ഷയില്ല പാർവതി. അതറിയാതെ തനിക്ക് സമാധാനം ഉണ്ടാകില്ല അല്ലേ? ശരി, താൻ സമാധാനം നശിപ്പിക്കണ്ട, നമുക്ക് പോയി അമ്മയോട് ചോദിക്കാം. പിന്നെ എനിക്കതിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, തനിക്ക് വേണ്ടി മാത്രം. താമ്പാ, അതിനുശേഷം കാണിക്കുന്നത് പ്രതാപൻ പറയുന്നു, ചേച്ചി ഏത് നിമിഷവും ഒരു അപകടം നേരിടേണ്ടി വരുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. പ്രഭാവതി പറയുന്നു, എന്തു പ്രശ്നമുണ്ടെങ്കിലും ഞാനത് കൈകാര്യം ചെയ്തോളാം. പിന്നെ നീ ആയിട്ട് ഒരബദ്ധവും കാണിക്കരുത്, എല്ലാം എന്നോടുകൂടി ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഈ സമയം കുറച്ചപ്പുറത്തായി നിന്ന് ശേഖരൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. വിശാലും പാർവതിയും അരികിലേക്ക് വരുന്നു. പ്രഭാവതി ചോദിക്കുന്നു, എന്താ മോനെ? അവൾ വിശാൽ പറയുകയാണ്, അമ്മേ എനിക്കൊരു സംശയം. പ്രഭാവതി ചോദിക്കുന്നു, എന്താ നിന്റെ സംശയം, ചോദിക്ക്. അവൾ വിശാൽ ചോദിക്കാണ്, അമ്മയുടെ ആദ്യ വിവാഹം ശേഖരമേനോന്റെ കൂടെ ആയിരുന്നു. ഇത് കേട്ട് ഞെട്ടി പ്രഭാവതിയും പ്രതാപനും മുഖത്തോട് മുഖം നോക്കുന്നു. വിശാൽ ചോദിക്കുന്നു, ആ ബന്ധത്തിൽ നിന്നുണ്ടായ ശത്രുത കൊണ്ടാണോ അയാൾ അമ്മയെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കേട്ട് പ്രഭാവതി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ വിശാൽ ചോദിക്കുന്നു, എന്താ അമ്മേ, അമ്മയൊന്നും മിണ്ടാത്തത്? പ്രഭാവതി പറയുന്നു, എടാ അന്ന് എന്റെയും പിള്ളാരുടെയും ഒപ്പം ഉള്ള അയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങിയതാണല്ലോ നിന്റെ ഓരോരോ സംശയം. അയാളുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. വിശാൽ പറയുന്നു, ഇത് ആക്ച്വലി എന്റെ സംശയമല്ല, പാർവതിയുടേതാ. അവളുടെ ആ സംശയം അമ്മ തന്നെ ദൂരീകരിക്കുന്നതല്ലേ നല്ലത്? അതുകൊണ്ടാ ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചത്. അതമ്മയെ വിഷമിപ്പിച്ചെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. പ്രഭാവതി ചോദിക്കുന്നു, പാർവതി എന്തിനാ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നത്? എവിടെ നിന്നാ പാർവതിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്? പാർവതി, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അയാൾ മരിച്ച ശേഷം പിന്നെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് വിശാലിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവുമായുള്ള എന്റെ ജീവിതം ശരിക്കും നരകതുല്യമായിരുന്നു. അതൊന്നും എന്റെ ജീവിതത്തില് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. വിശാൽ പറയുന്നു, അമ്മേ എനിക്കോ പാർവതിക്കോ ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാ ഈ സംശയം ഉണ്ടായതും അമ്മയോട് നേരിട്ട് വന്ന് ചോദിച്ചതും. ഇത് കേട്ടുകൊണ്ട് ഗാർഗിയും അവിടേക്ക് വരുന്നു. പാർവതി പറയുന്നു, അമ്മേ ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാ. അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആളിന് പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അറിഞ്ഞപ്പോൾ വൈരാഗ്യം തോന്നി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പ്രഭാവതി പറയുന്നു, പാർവതി നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നു ഈ വിചാരണ. എന്റെ ആദ്യ ഭർത്താവിൽ നിന്ന് ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയും ഇല്ലായിരുന്നു. എന്നും കണ്ണീര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അയാൾ എന്നെ തല്ലുമായിരുന്നു. അയാളുടെ തല്ലും തൊഴി ഏൽക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്റെ മക്കൾ
മക്കളുടെ മുഖമാ ഓർമ്മ വരുന്നത്. ഞാൻ മരിച്ചുപോയാൽ എന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു. ഒടുവില് എന്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചു. അങ്ങനെ പ്രഭാവതി കരയുമ്പോൾ ശേഖരൻ മനസ്സിൽ പറയുകയാണ്, ഇവള് നല്ല നടിയാണല്ലോ. പ്രഭാവതി പറയുന്നു, എന്റെ മക്കൾ അവരെന്റെ ജീവനാ, അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു മകനെ കൂടി കിട്ടി. അമ്മയില്ലാതെ വിഷമിക്കുന്ന ഇവനായിരുന്നു പിന്നെ എനിക്കല്ല. എന്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കണക്ക് പറയുന്നതല്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ഇത് കേട്ട് വിഷമത്തോടുകൂടി കയ്യിൽ പിടിച്ച വിശാൽ പറയുന്നു, അമ്മേ സോറി അമ്മേ. അമ്മ കരയാതിരിക്ക. പ്രതാപൻ പറയുന്നു, ചേച്ചി കരയല്ലേ ചേച്ചി. പാർവതിയുടെ അരികിലേക്ക് ചെന്ന് പ്രഭാവതി പറയുന്നു, പാർവതി എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. അങ്ങനെ പ്രഭാവതി മുകളിലേക്ക് പോകുകയാണ്. തുടർന്ന് താഴേക്ക് ഇറങ്ങി വന്ന പ്രഭാവതി വിശാലിന്റെ കയ്യിലേക്ക് അയാളുടെ ഫോട്ടോ കൊടുക്കുകയാണ്. പ്രഭാവതിയും അയാളും തമ്മിലുള്ള വിവാഹ ഫോട്ടോയാണ്. അതിലിപ്പോൾ ശേഖരനല്ല മറ്റൊരാളാണ്. ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കിക്കൊണ്ട് പാർവതി മനസ്സിൽ പറയുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കി ഗാർഗി ചോദിക്കാണ്, മരിച്ചുപോയെങ്കിലും ഇത് വിപിന്റെ അച്ഛനല്ലേ? അച്ഛനു വേണ്ടി വിപിനോ എന്റെ ഭർത്താവോ അമ്മയോ ഒന്നും ആണ്ടുബലിയോ മറ്റു കർമ്മങ്ങളോ ഒന്നും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പ്രഭാവതി ചോദിക്കുന്നു, എങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത് ഗാർഗി? അതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയല്ലേ ചെയ്യേണ്ടത്? ഇതുപോലുള്ള ദുഷ്ടന്മാർക്ക് വേണ്ടി എന്തിനാ അത് ചെയ്യുന്നത്? ഇപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നു എന്നാ ഞാൻ കരുതുന്നത്. ഇത് കേട്ട് വിശാൽ പറയുന്നു, സോറി അമ്മേ, അമ്മയെ വിഷമിപ്പിച്ചതിന് എനിക്ക് സങ്കടമുണ്ട്. ഐ ആം റിയലി സോറി. ഇത് കേട്ട് പാർവതി മുകളിലേക്ക് പോകുമ്പോൾ വിശാലും പിന്നാലെ പോകുകയാണ്. ഫോട്ടോയിൽ നോക്കി ഗാർഗി സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നു, ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ? ഗാർഗി പറയുന്നു, ഏയ് ഇല്ല. അപ്പോൾ ആ ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പ്രഭാവതി പറയുകയാണ്, എന്നാ ചെല്ല്. ഇത് കേട്ട് ഗാർഗി അകത്തേക്ക് പോകുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ഇത് എങ്ങനെ ഒപ്പിച്ചു? പ്രഭാവതി പറയുന്നു, പ്രതാപ ഫോട്ടോഷോപ്പ്. ശേഖര മേനോന്റെ മുഖത്തിന് പകരം ചത്തുപോയ വേറൊരുത്തന്റെ മുഖം ഇവിടെ പേസ്റ്റ് ചെയ്തു. സംഗതി ക്ലീൻ. ഇപ്പൊ ഇയാളാണ് എന്റെ ആദ്യ ഭർത്താവ്. ഏതായാലും ഈ ചത്തുപോയവൻ ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇയാൾ എന്റെ ആദ്യ ഭർത്താവായി തന്നെ ഇരുന്നോട്ടെ. തുടർന്ന് റൂമിലേക്ക് വന്ന പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ശേഖരമേനോനാണോ ചേച്ചിയുടെ ആദ്യ ഭർത്താവെന്ന് പാർവതി ചോദിച്ചില്ലേ? ആ ശേഖരമേനോനാണോ ചേച്ചിയെ കൊല്ലാൻ ഇവിടെ വന്നേന്ന് അവള് സംശയിച്ചില്ലേ? അതൊന്നും അവളുടെ വെറും സംശയമല്ല. അവക്ക് എന്തൊക്കെയോ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. പ്രഭാവതി ചോദിക്കുന്നു, അവൾ ആ നെഗറ്റീവിൽ നിന്നും ശേഖരമേനോനും ഞാനും വിവാഹിതരായി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടാകുമോ? പ്രതാപൻ പറയുന്നു, കണ്ടിട്ടുണ്ടാകും. അതുമാത്രമല്ല ശേഖരമേനോനെ കുറിച്ച് അവൾ അന്വേഷിച്ചിട്ടും ഉണ്ടാകും. അയാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവള് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് ശേഖരമേനോനാണെന്നും അവൾക്ക് വ്യക്തമായിട്ടുണ്ട്. പ്രഭാവതി പറയുന്നു, പ്രതാപ അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടമാണ്. പ്രതാപൻ പറയുകയാണ്, അപകടമാണ്. ശേഖരമേനോനെ അവള് കണ്ടിട്ടുണ്ടെങ്കിൽ അയാള് ചേച്ചിയെ കുറിച്ചും എന്നെ കുറിച്ചും വ്യക്തമായി പാർവതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ഗായത്രി ദേവിയുടെ കൊലപാതകവും അതിൽ ശേഖരമേനോനെ പ്രതി ചേർത്ത് ജയിലിലിട്ടതും എല്ലാം ശേഖരമേനോൻ പാർവതിയോട് വിശദീകരിച്ചിട്ടുണ്ടാകും. പ്രഭാവതി പറയുന്നു, അപ്പൊ നമ്മൾ ഇവിടെ നടത്തുന്ന നാടകങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അയാള് നമ്മളെ ക്രോസ് വിസ്താരം ചെയ്യാൻ വന്നത്. പ്രതാപൻ പറയുന്നു, അങ്ങനെ വേണം കരുതാനായിട്ട്. പ്രഭാവതി പറയുന്നു, ശേഖരമേനോനെ ഇതുവരെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. പ്രതാപ ശേഖരനെ കണ്ടെത്താൻ വേണ്ടി നീ ആരെയൊക്കെയോ നിയോഗിച്ചല്ലോ, എന്നിട്ട് എന്തായി? എന്തെങ്കിലും തുമ്പു കിട്ടിയോ? പ്രതാപൻ പറയുന്നു, അവരന്വേഷിക്കുന്നുണ്ട് ചേച്ചി. പ്രഭാവതി ചോദിക്കണ, അവരെന്തന്വേഷിക്കുന്നു? മാസങ്ങളായി അവരുടെ അന്വേഷണം തുടങ്ങിയിട്ട് അവരെ ഒന്നും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നായി എനിക്ക് തോന്നുന്നത് പ്രതാപ. പ്രതാപൻ പറയുന്നു, എനിക്കും അവരിലുള്ള വിശ്വാസം കുറഞ്ഞു ചേച്ചി. പ്രഭാവതി ചോദിക്കാണ്, ഇങ്ങനെ നമ്മള് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിലേ ശേഖരമേനോനെ കണ്ടെത്താൻ നമ്മൾ വേറെ ആൾക്കാരെ നോക്കണം. പ്രതാപൻ പറയുന്നു, നമുക്കത് അന്വേഷിക്കാം ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ആലോചിക്കാൻ ഇനിയും സമയമില്ല, ഉടനെ ശേഖരമേനോനെ കണ്ടെത്തിയാ മതിയാകും. അയാളും പാർവതിയും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ അയാൾ പാർവതിയിലൂടെ ശ്രമിക്കും. പാർവതിക്ക് അയാള് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പാർവതി അയാൾക്കൊപ്പം നിൽക്കും. അയാളുടെ നിരപരാധിത്വം അവള് സമർത്ഥമായി വിശാലിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ശേഖരമേനോനല്ല ഗായത്രിയെ കൊന്നതെന്നും അവളുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതികൾ നമ്മളാണെന്നും വിശാലിന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ കൊല്ലാൻ ഒരുങ്ങുന്നത് എന്നെയും നിന്നെയും ആയിരിക്കും. പ്രതാപൻ പറയുന്നു, ശരിയാണ്. ഗായത്രി ദേവിയുടെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞാല് അവൻ നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പാണ്. അതിനു മുമ്പ് ശേഖരമേനോനെ നമുക്ക് പിടികൂടണം. അയാളെ ഇനിയും ജീവനോടെ വെച്ചിരിക്കാൻ പാടില്ല. അയാളെ കൊല്ലണം. എത്രയും പെട്ടെന്ന് അയാളെ കൊന്നേ തീരൂ. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി പാർവതി മനസ്സിൽ പറയുന്നു, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ കണ്ട നെഗറ്റീവിന്റെ ഫോട്ടോ അല്ലല്ലോ അമ്മ ഇപ്പൊ കാണിച്ചത്. ഈ ഫോട്ടോ ഇപ്പൊ എവിടെ നിന്ന് വന്നു? ആ ഫോട്ടോയിൽ കാണുന്നത് ആരൊക്കെയാ? പ്രഭാവതിയമ്മ പറഞ്ഞത് മുഴുവൻ കള്ളമാണല്ലോ. എന്തിനാ അമ്മ സത്യം മറച്ചു വെക്കുന്നത്? പ്രഭാവതിയമ്മയുടെ ആദ്യ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതെന്താ അവര് തുറന്നു പറയാത്തത്? അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നാ വിശാൽ സാർ കരുതിയിരിക്കുന്നത്. അതൊന്നും സത്യമല്ലെന്ന് വിശാൽ സാറിനെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? ഇനി അമ്മയെ സംശയിച്ച് വിശാൽ സാറിന്
സാറിനോട് സംസാരിച്ചാൽ വിശാൽ സാറിന് ദേഷ്യം വരും, എന്ത് ചെയ്യും? ഈ സമയം പാർവതി എന്ന് വിളിച്ച് വിശാൽ അരികിലേക്ക് വരുമ്പോൾ പാർവതി ചോദിക്കുന്നു, സാറിന് ഞാൻ കാരണം വിഷമമായി അല്ലേ? വിശാൽ പറയുന്നു, എനിക്ക് പ്രയാസമൊന്നുമില്ല പാർവതി, ഞാൻ അമ്മയെ കുറിച്ചാ ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ച് അമ്മയെ വിഷമിപ്പിച്ചു. ഓരോരോ അനാവശ്യ ചിന്തകള് നിനക്ക് എങ്ങനെ വരുന്നു പാർവതി? പാർവതി പറയുന്നു, സാർ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. വിശാൽ ചോദിക്കുന്നു, ഇപ്പോ തനിക്ക് വ്യക്തത കിട്ടിയല്ലോ. ഏതായാലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖരമേനോൻ എന്ന് ബോധ്യപ്പെട്ടല്ലോ. ശേഖരമേനോൻ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ ആദ്യ ഭർത്താവായിരിക്കുമെന്ന് ചിന്തിച്ചത് തന്നെ അബദ്ധമാണ്. പാർവതി പറയുന്നു, അമ്മ പറഞ്ഞതനുസരിച്ചായാലും അമ്മയുടെ ആദ്യ ഭർത്താവ് അത്ര നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ലല്ലോ. അമ്മയെ ഒരുപാട് ഉപദ്രവിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ആൾ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അത് ക്രിമിനലായ ശേഖരമേനോനായിരിക്കും അമ്മയുടെ ആദ്യ ഭർത്താവെന്ന് ചിന്തിച്ചതിൽ അബദ്ധം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് വിശാൽ പറയുന്നു, ശരി ശരി, ഇക്കാര്യത്തിൽ ഏതായാലും നമ്മൾ തമ്മില് ഒരു തർക്കത്തിന്റെ കാര്യമില്ല. പാർവതി പറയുന്നു, ഞാൻ തർക്കിക്കുന്നില്ല വിശാൽ സാർ, പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു സംശയമായിരുന്നില്ല എന്റേത്. ഇത് കേട്ട് വിശാൽ പറയുന്നു, പാർവതി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തടിസ്ഥാനമാ പാർവതിയുടെ സംശയത്തിന് പിന്നിലുണ്ടായിരുന്നത്? പാർവതി അത് പറയും. പാർവതി പറയുന്നു, ഏതായാലും എന്റെ സംശയങ്ങൾ അമ്മ നിഷേധിച്ച സ്ഥിതിക്ക് ഇനിയും ഞാൻ ഇതിന്റെ പേരിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. വിശാൽ പറയുന്നു, നീ പറയുന്നത് കേട്ടാൽ അമ്മ കള്ളം പറഞ്ഞതാണെന്ന് തോന്നുമല്ലോ. പാർവതി, അമ്മ അവരുടെ ആദ്യ ഭർത്താവുമൊത്തുള്ള വിവാഹ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതൊരു തെളിവല്ലേ? പിന്നെന്തിനാ വീണ്ടും സംശയം? ഇത് കേട്ട് പാർവതി പറയുന്നു, ശരി, ആ തെളിവുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും അമ്മ ഇവിടുത്തെ അച്ഛനുമായുള്ള വിവാഹത്തിനു മുമ്പുള്ള ജീവിതത്തെ കുറിച്ച് എന്തൊക്കെയോ മറക്കുന്നത് പോലെ തോന്നുന്നു. ഇത് കേട്ട് വിശാൽ പറയുന്നു, പാർവതി നീ ആദരവ് വിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. അപ്പോൾ പാർവതി പറയുകയാണ്, വിശാൽ സാർ എന്റെ സംശയങ്ങൾ ഞാൻ വിശാൽ സാറിനോടല്ലാതെ വേറെ ആരോടാ പറയേണ്ടത്? വിശാൽ ചോദിക്കുന്നു, ഇപ്പൊ എന്തു വേണമെന്നാ നീ പറയുന്നത്? വീണ്ടും അമ്മയോട് ഇതേപറ്റി സംസാരിക്കണോ? പാർവതി പറയുന്നു, സാർ എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല സാർ. വിശാൽ പറയുന്നു, പാർവതി ഇനി അമ്മയോട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പാടില്ല. വീണ്ടും അതേപറ്റി ചോദിക്കാൻ ചെന്നാൽ അമ്മയ്ക്ക് അത് വീണ്ടും വിഷമമാകും. എന്തിനാ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിച്ച് അമ്മയെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? നിനക്ക് ഇതേപറ്റി അറിയേണ്ടത് എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ വിഷമിപ്പിക്കാതെ ബുദ്ധിപരമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കാം. നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാം പാർവതി. അങ്ങനെ വിശാൽ അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന പാർവതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.